പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വിഷയത്തിലേക്ക് പോകാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. ബന്ധുക്കളുടെ വരവ് ഗൃഹത്തിലുണ്ടാകും. ദാമ്പത്യ കലഹം അനുഭവത്തിൽ വരും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വന്നു ചേരും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. ബന്ധുജന സമാഗമം ഉണ്ടാകും. മാനസികമായി അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതായിരിക്കും. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. കർമ്മമേഖലയിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കും. കൂടാതെ തന്നെ ധനലഭ്യതയും വന്നു ചേരും. അടുത്തതായി മകയിരം നക്ഷത്രമാണ്. വാക്സാമർത്ഥ്യം പ്രകടമാകും. തൊഴിലിൽ പരാജയം അനുഭവത്തിൽ വരും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. ധനപരമായ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ദൃശ്യമാകും. അടുത്തതായി പുണർത്തം നക്ഷത്രമാണ്. കാര്യസിദ്ധി അനുഭവവേദ്യമാകും. പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. മാനസികമായി പല അസ്വസ്ഥതകളും അനുഭവത്തിൽ വരാം. ധനവ്യയം അമിതമാകുന്നതായിരിക്കും. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. അമിതമായ ധൈര്യം പ്രകടമാക്കും. ബന്ധുജനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി മകം നക്ഷത്രമാണ്. മാതാവിൽ നിന്നും നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. തൊഴിൽ മേഖലയിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് മികച്ച ദിവസമായിരിക്കും. എന്നിരുന്നാൽ തന്നെയും അമിതമായ കോപം ഒഴിവാക്കണം. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. ധനധാന്യ ലഭ്യത ഉണ്ടാകും. ശാരീരികമായ സൗഖ്യം അനുഭവത്തിൽ വരും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. വിവാഹം, അതുപോലെ തന്നെ സാമ്പത്തിക വർധനവ് എന്നിവ അനുഭവവേദ്യമാകും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം ലഭ്യമാകും. മാനസികമായി സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി ചുവന്ന നക്ഷത്രമാണ്. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യപരമായി തൃപ്തികരമായ അവസ്ഥയായിരിക്കും. വിദ്യാവിജയം അനുഭവവേദ്യമാകും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. വിദേശയാത്രാ അനുമതി ലഭിക്കും. വിദ്യാ തടസ്സം നേരിടും. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. ശത്രുക്കളെപ്പോലും നിഷ്പ്രഭരാക്കുവാൻ സാധിക്കും. കാര്യലാഭം വന്നു ചേരും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. കഠിന പ്രയത്നത്തിലൂടെ വിജയസാധ്യത കാണുന്നു. തൊഴിലിൽ പുരോഗതി അനുഭവത്തിൽ വരും. സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. തൊഴിലിൽ വിജയിക്കുവാൻ സാധിക്കും. കർമ്മമേഖലകളിൽ വിജയം വന്നു ചേരും. അടുത്തതായി പൂരടം നക്ഷത്രമാണ്. രോഗഭയം അലട്ടുകയും അകാരണമായ ഭയം മനസ്സിനെ പിന്തുടരുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്നും പീഡ അനുഭവത്തിൽ വരും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. വളരെയധികം മാനസികമായ പിരിമുറുക്കം അനുഭവപ്പെടും. അമിതമായ ഭയം തോന്നുന്നതായിരിക്കും. കാര്യതടസ്സം ഉണ്ടാകുന്നതായിരിക്കും. കർമ്മമേഖലയിൽ മന്ദത അനുഭവത്തിൽ വരും. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. ശത്രുദോഷമുണ്ടാകും. ഈശ്വരാനുഗ്രഹം വേണ്ടുവോളമുണ്ട്. ഭാഗ്യലബ്ധി ഇന്ന് കാണുന്നു. പുത്രന്മാരിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരും. അടുത്തതായി ഔട്ട നക്ഷത്രമാണ്. കുടുംബത്തിൽ പൊതുവെ സുഖകരമായ അന്തരീക്ഷമായിരിക്കും. വിദ്യാഭ്യാസപരമായി ഗുണകരമായ ദിവസമായിരിക്കും. അടുത്തതായി ചതയൻ നക്ഷത്രമാണ്. നറുക്കെടുപ്പിലും മറ്റും വിജയിക്കുവാൻ സാധിക്കും. വാക്കുതർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും. അടുത്തതായി പൂരോരുട്ട നക്ഷത്രമാണ്. വിദ്യാവിജയം അഥവാ വിദ്യാ നേട്ടം ഉണ്ടാകും. മാതാവിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരും. വിവാഹത്തിനുള്ള യോഗവും അതുപോലെ തന്നെ ആലോചനകളും തകൃതിയായി നടക്കുന്നത് കാണുവാൻ സാധിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. കുടുംബസുഖം ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. യാത്രകളിൽ നിന്നും കർമ്മപരമായ നേട്ടവും ധന നേട്ടവും അനുഭവത്തിൽ വരും.
ഇന്നത്തെ വിഷയം ഇവിടെ നടത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.